കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിലായി നടൻ ബാലയുടെ വ്യക്തി ജീവിതം സംബന്ധിക്കുന്ന വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത്. ആദ്യ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചത് മുതലാണ് വാർത്തകൾ വന്നു തുടങ്ങുന്നത്. കഴിഞ്ഞ വർഷം ഡോക്ടറായ എലിസബത്തിനെ ബാല വിവാഹം കഴിക്കുകയും ചെയ്തു. തന്നെ ഏറെ ആരാധിക്കുന്ന എലിസബത്തിന്റെ പ്രണയം സ്വീകരിക്കുകയായിരുന്നുവെന്നാണ് വിവാഹശേഷമുള്ള അഭിമുഖത്തിൽ ബാല പറഞ്ഞത്. എന്നാൽ ബാലയുടെ രണ്ടാം വിവാഹവും പരാജയമായോ എന്ന തരത്തിലുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഒടുവിൽ ഈ വിഷയത്തിൽ ചില കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് നടൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയും. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നടൻ ബാലയാണ്. ഞാൻ കൊച്ചിയിലെത്തി, അതിന്റെ സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കുറച്ച് സത്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാനാണ് വന്നത്. എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഞാൻ പറയുന്ന സത്യങ്ങൾ ഒന്ന് സ്വീകരിക്കണം. നല്ല കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകണം. എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. വൈകാതെ ഞാൻ വന്ന് നല്ല രീതിയിൽ തന്നെ നിങ്ങളുമായി സംസാരിക്കും. നിങ്ങളെല്ലാവരും തന്ന സ്നേഹത്തിനും നന്ദിയുണ്ട് എന്നുമാണ് ബാല പങ്കുവച്ച വീഡിയോയിലൂടെ പറയുന്നത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലോ മറ്റോ ആണ് ബാല രണ്ടാമതും വിവാഹിതനാകുന്നത്. ഇക്കാര്യം വളരെ രഹസ്യമാക്കി വെച്ചിരുന്നു. ശേഷം സെപ്റ്റംബർ 5 ഭാര്യ എലിസബത്തിനെ പുറംലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ ഒരു വിവാഹ വിരുന്നും നടൻ സംഘടിപ്പിച്ചിരുന്നു. ഇതിനൊപ്പം ഭാര്യയ്ക്ക് ആഡംബരക്കാർ സമ്മാനമായി കൊടുത്തും നടൻ ഞെട്ടിച്ചു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ബാല എലിസബത്തിനെ കുറിച്ച് പറയാത്തതാണ് ആരാധകർക്കിടയിൽ സംശയങ്ങൾക്ക് വഴിയൊരുക്കിയത്. ഇതോടെ ഭാര്യയുമായി പിരിഞ്ഞു എന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉയർന്നു. ഈ വിഷയത്തെക്കുറിച്ചാണോ നടൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. എന്തായാലും വൈകാതെ വിമർശനങ്ങളിൽ വ്യക്തത വരുമെന്നാണ് വിചാരിക്കുന്നത്. നിലവിൽ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയാണ് ബാല ചെയ്യുന്നത്. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ടെന്നാണ് ഒരു അഭിമുഖത്തിൽ ബാല പറഞ്ഞത്. ഇത് ചോദ്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള ശ്രമമല്ല എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. എവിടെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ എന്നും അതൊക്കെ കാര്യമാക്കാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്നുമൊക്കെയാണ് കമന്റുകളിലൂടെ ആരാധകർ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.